അക്ഷയ് കുമാറിന് ആട് ജീവിതത്തോട് അടുപ്പിച്ച് പൃഥ്വിരാജിനോട് ഒരു വേറെ തന്നെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പൃഥ്വിരാജ് എന്തായാലും ഇത് റീമേക്കിന് കൊടുക്കാൻ ചാൻസ് ഇല്ല, കാരണം അങ്ങേർക്ക് അറിയാം ഇപ്പൊ തന്നെ അങ്ങേരുടെ പേരിൽ രണ്ട് റീമേക്ക് അവരാതങ്ങൾ പടച്ചു വിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ തന്നെ മറ്റേതാണ് അയ്യപ്പനും കോശിയും. ഇതിലെ ഈ അയ്യപ്പനെയും കോശിനെയും പറ്റിയിട്ടാണ് ഈ വീഡിയോ. ഈ സിനിമയിലെ ഫസ്റ്റ് സീനിൽ തന്നെ ഇതിലെ അയ്യപ്പൻ മദർ നേച്ചറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറ്റും വലിയ ഡയലോഗ് അടിച്ച് തുടങ്ങും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിൽ ചോറൊക്കെ വാരിയായിരുന്നു ആ നദി വൃത്തിയടാ. ഇനി ഇവൻ മദർ നേച്ചറിന് തിന്നാൻ കൊടുക്കുന്നതിലാണോ ഉദ്ദേശിച്ചത് ആർക്കറിയാം. നല്ല ടേസ്റ്റ്. ഈ അവരാതൊക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷെ അയ്യപ്പൻ നാടിന്റെ മുഖം കാണിക്കുന്നത്. അതുവരെ ഇങ്ങനെ ടോർച്ച് വെച്ചുകൊണ്ട് ഇരുട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ടോർച്ച് ഓഫ് ആക്കുമ്പോൾ ഒരു വെളിച്ചം വരും മുഖത്തേക്ക്. ഇതൊക്കെ എന്താടാ? ആ അതെന്തായാലും എന്തേലും ആവട്ടെ. പക്ഷെ ഇതിലായി ഇപ്പം നമ്മുടെ വിജുവനാണ് പോലെ ഒന്നുമല്ല, കുറച്ചുകൂടെ ചിൽഡ് ഡ്യൂഡാണ് പുള്ളി. ടഫ് സ്റ്റെപ്സ് ഒക്കെയാണല്ലോ ഇതൊക്കെ പഠിക്കാൻ കുറെ കഷ്ടപ്പെട്ടു തോന്നുന്നു അയ്യപ്പൻ സാർ. ഈ പാട്ടിന്റെ ഇടയിൽ എന്തായാലും അയ്യപ്പന്റെ പണ്ടത്തെ സാഹസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളി ഗണ്ണൊക്കെ എടുത്തു പോയിട്ട് ഒരു കണ്ണ പ്രശ്നം ചെയ്തു. പാവം നല്ല മനുഷ്യൻ. ഇതാരുടെ തോറ? എന്തായാലും അയ്യപ്പൻ നായർ മാത്രമായ അയ്യപ്പനും കോശിയും ആവില്ലല്ലോ. അതെ, കോശിയും ഉണ്ട് ഈ സിനിമയിൽ. എന്തായാലും സ്റ്റോറിയൊക്കെ സെയിം ആണ്. അയ്യപ്പനും കോശിയിലുള്ള പോലെ തന്നെ കോശി അയ്യപ്പൻ കുപ്പിയുടെ സീരോ ഒട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കും, അങ്ങനെ അയ്യപ്പന് സസ്പെൻഷനൊക്കെ കിട്ടും. അപ്പൊ അയ്യപ്പനെ കുറച്ച് ദേഷ്യമൊക്കെ പിടിക്കും. പക്ഷെ എന്തായാലും ദേഷ്യം ചെയ്തു വന്ന പൊരുമാരി ചെറിയ പിള്ളേർ വീട്ടുകാരായിട്ട് അടിയുണ്ടാക്കിയല്ലേ ആയിപ്പോയി. പക്ഷെ സസ്പെൻഷൻ കിട്ടിയ ശേഷം പിന്നെ അയ്യപ്പന്റെ ഒരു ഒന്നൊന്നര എൻട്രിയാണ്. അയ്യപ്പനും കോശിയിലെ വിജയനോ ചെറിയൊരു പെട്ടിക്കടയാണ് തകർക്കുന്നതെങ്കിൽ ഇതിനെങ്കിലും രണ്ട് ഫ്ലോറിൽ ഒരു ബിൽഡിംഗ് തന്നെ ബോംബിട്ടിട്ടാണ്. ഇത് കഴിയുമ്പോൾ പോലീസുകാർ വേണ്ടിയും പ്രത്യേകിച്ച് ആരും കേസ് കൊടുക്കാതുകൊണ്ട് നിന്റെ പേരിൽ ഇപ്പൊ കേസെടുക്കുന്നില്ല. രണ്ട് ഫ്ലോറിലെ ബിൽഡിംഗ് പട്ടാപ്പകൽ ബോംബെറിഞ്ഞ് പൊട്ടിച്ച് ഇവന്റെ പേരിൽ ഒരാൾ കേസൊക്കെ കൊടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയ്യപ്പനും കോശിയും തമ്മിലുണ്ടായിരുന്ന ഒരു ഫൈറ്റിലെ പോലീസുകാർ വേണ്ടി വെടിയൊക്കെ പൊട്ടിക്കും. ഇതെന്നാണ് വന്യമൃഗം വല്ലതാണെങ്കിൽ വെടിയൊക്കെ പൊട്ടിക്കാനായിട്ട്. ആ ഇത് വന്യമൃഗം തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൽ അയ്യപ്പന്റെ ലോക്ക് അയ്യപ്പനും കോശിയിലുള്ള പോലെയൊന്നല്ല, അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ എടുത്തിട്ടുണ്ട്. ഓഹോ, നല്ല ഊളലോ. പക്ഷെ ലോക്ക് മാത്രമല്ല പുള്ളിക്ക്, പുള്ളിക്ക് ഇടയ്ക്ക് ലോക്ക് മാത്രമായിട്ട് ബോറടിച്ചിരിക്കും, പുള്ളി കൈയൊക്കെ എടുത്ത് അങ്ങ് അറിയും. ഈ സിനിമയിലും കോശിയുടെ അച്ഛന്റെ ക്യാരക്ടർ ഒക്കെ ഉണ്ട്. പക്ഷെ പുള്ളി എന്തോ വാശിയസിനൊക്കെ എതിരായിട്ടുള്ള ഒരു പാവ മനുഷ്യനാണ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കോശിയുടെ അയ്യപ്പനെ ക്ലൈമാക്സ് ഫൈറ്റിലെത്തും. ഈ ഫൈറ്റിൽ ആദ്യമൊക്കെ കോശി അയ്യപ്പനെ അടിച്ച് സൈഡാക്കും, പക്ഷെ കോശിക്കറിയില്ലല്ലോ അയ്യപ്പന്റെ കയ്യിലൊരു മരുന്നുണ്ട്. ഓ, ഇനി ഹോളിയുടെ അടക്കൊന്നും അടി നടന്ന പ്രശ്നമില്ല, ഈ കളർ വരിയെങ്കിലും ഒത്തിയാൽ മതി. അങ്ങനെ എന്തായാലും അവസാനം അയ്യപ്പനും കോശിയും പോലെ തന്നെ ഇവർ ഒന്നിച്ചിട്ട് പടങ്ങ് തീരും. പക്ഷെ എന്തായാലും മലയാള സിനിമ പോലെ അല്ല ഈ സിനിമയ്ക്ക് നല്ല നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നതാണ് പറയുന്നത്. അയ്യോ, എങ്ങനെ നെഗറ്റീവ് വന്നു എന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. മനസ്സിലാക്കി തരാടാം.